ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും തന്നെ മിസ്സുകളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അരിയെ ഉഴുന്ന് ഒന്നും അരച്ച് വെക്കാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റവോച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി. അപ്പം നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഒരു കപ്പ് റവ എടുക്കുക, റവയൊന്ന് പൊടിച്ചെടുക്കുക നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക്. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ മസാല ദോശ ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അര കപ്പ് നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇവയെല്ലാം ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ആ തൈരെടുത്ത അതിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്ററാക്കി എടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് മസാല ദോശയ്ക്കകത്തുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കടുകും, പിന്നീട് നമ്മുടെ കുറച്ച് 1 ടീസ്പൂൺ ഉഴുന്നും, അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ കടലപ്പരിപ്പും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ സവാള 1 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇവയെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവയെല്ലാം നന്നായൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി തുടങ്ങാം. നമ്മളിവിടെ ദോശയുടെ ബാറ്ററിന് റവ ഉപയോഗിക്കുന്നതുകൊണ്ട് അത് 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോൾ കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒരു ദോശയുടെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്കൊരു ദോശക്കല്ലോട്ട് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ട് പരത്തി കൊടുക്കാം. അതിന് മുകളിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം തിരിച്ചു മറിച്ച് വിടുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഓയിലോ നെയ്യോ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു ക്രിസ്പി ആവുന്നതിനായിട്ടാണ് നമ്മൾ ഓയിൽ അതിൻ്റെ പുറത്തായിട്ട് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അതിനുശേഷം മടക്കുക. മടക്കി കഴിഞ്ഞ് അപ്പുറത്തും ഇപ്പുറത്തും തിരിച്ചിട്ട് നമുക്ക് നമ്മുടെ മസാല ദോശ റെഡിയാക്കിയെടുക്കാം. വളരെ ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ഉഴുന്നരച്ച ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ ടേസ്റ്റിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ മസാല ദോശയുടെ ഫില്ലിംഗ് തയ്യാറാക്കുമ്പോൾ ആ ഉഴുന്നും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്കിങ്ങനെ അത് മസാല ദോശ കഴിക്കുമ്പോൾ അതിനെ കടിക്കാൻ കിട്ടുന്നത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ളവ കൂടി ചെയ്തെടുക്കാം. ഇതുപോലെ ഇത്രയുള്ളൂ, സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കാൻ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. കുട്ടികളൊക്കെ വീണ്ടും ഇത് ചോദിച്ച് വാങ്ങി കഴിക്കും. അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതുണ്ടാക്കുമല്ലേ, അപ്പോൾ എല്ലാവരും മസാല ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ തലേന്ന് അരി ഉഴുന്ന് ഒന്നും നിങ്ങൾ കുതിർത്ത് വെക്കുകയോ അരയ്ക്കാൻ വെക്കുകയോ ഒന്നും വേണ്ട. ഇൻസ്റ്റൻ്റായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.